കണ്ണൂർ മട്ടന്നൂർ ഉരുവച്ചാലുള്ള സ്റ്റാർ യൂസ്ഡ് ബൈക്ക് ഷോപ്പിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ. ഷോപ്പിലെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഹോണ്ട സി ബി ആർ, കെ ടി എം ആർ സി, ഡൂക്ക്, ബജാജ് ഡോമിനാർ, എക്സ്പൾസ്, ബുള്ളറ്റാണ് ആവശ്യമെങ്കിൽ ക്ലാസിക്, സ്റ്റാൻഡേർഡ്, ഹിമാലയൻ, പൾസർ 150 അല്ല ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പുതിയതായിട്ട് വണ്ടികളൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പഴയ വണ്ടികളെല്ലാം തന്നെ വിറ്റൊക്കെ പോയല്ലേ? എല്ലാം പോയി. പുതിയ ഇപ്പൊ വന്നതും കെ ടി എമ്മിന്റെ ആർ സി ഒക്കെ ആണല്ലോ കൂടുതലും. ഹിമാലയൻ ഉണ്ട്, എക്സ്പ്രസ് വന്നിട്ടുണ്ടല്ലേ. ഇപ്പോ ഇപ്പൊ മോഡൽ കൂടിയ വണ്ടികൾക്ക് നമുക്ക് ഈ ഇപ്പൊ പുതിയായിട്ട് വന്ന വണ്ടികൾക്ക് എല്ലാം തന്നെ ലോൺ ചെയ്യാൻ പറ്റുന്നതാണെന്ന് അല്ലേ? എത്ര മോഡൽ തൊട്ടിട്ടായിരുന്നു ഇപ്പൊ ലോൺ ചെയ്യുന്നത്? 16 തൊട്ട് മേലോട്ട് ലോൺ ചെയ്യാം. 16 താഴെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫിനാൻസ് ലോൺ ചെയ്യുന്നുണ്ടോ? അത് ഒരു നിശ്ചിത മാസത്തിനുള്ളില് എമൗണ്ട് തരുന്ന രീതി, അങ്ങനെ നമ്മുടെ റിസ്കില് ചെയ്ത് കൊടുക്കാം അല്ലേ? 25% നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? അത് നമ്മുടെ ഈ കണ്ണൂർ ഏരിയയിലായിരുന്നോ പുറത്ത് നമ്മള് കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ കണ്ണൂര് കൊടുക്കുന്നുണ്ടോ? അങ്ങനെയാണല്ലേ കൊടുക്കുന്നത്. ഇപ്പൊ ഉള്ള വണ്ടികൾക്ക് ഏതെങ്കിലും ആക്സിഡന്റ് ഓഫ് ലെഡോ ഏതെങ്കിലും വണ്ടികൾ നമ്മളിപ്പോ കാണിക്കുന്നുണ്ടോ? കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഈ കെ ടി എമ്മിന്റെ വണ്ടികളാണെങ്കിൽ പോലും അത്യാവശ്യം മെയിന്റനൻസ് ഉള്ള വണ്ടികളല്ലേ? അത്യാവശ്യം മെയിന്റനൻസ്, സ്പെയർ പാർട്സിന് ആണെങ്കിലും നല്ല വിലയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇക്ക എടുക്കുന്ന ഫുൾ ഷോറൂം കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ടാണോ എടുക്കുന്നത്? സർവീസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണോ എടുക്കുന്നത്? ഇതിന്റെയൊക്കെ ഒരു സർവീസ് ഒക്കെ കോസ്റ്റ് എങ്ങനെയുണ്ടാവും കെ ടി എമ്മിന്റെ ആർ സിക്ക് ഒക്കെ? ചെയ്തു വെച്ചാണ് ഏകദേശം. എന്നാലും ഒരു ഇത്ര കിലോമീറ്ററിന് ഏകദേശം ഇത്രയും പൈസ ആകുക. അത് 2000 കിലോമീറ്ററിലാ വരിക? 5000 കിലോമീറ്ററിൽ ഏകദേശം 3000 രൂപ അടുത്ത് കോസ്റ്റ് വരും. ഓക്കെ ഓക്കെ. മീഡിയം പ്രൈസിലൊക്കെ എത്ര തൊട്ട് ഇപ്പൊ സ്റ്റാർട്ടിംഗ് ഉള്ള ബൈക്കുകളൊക്കെ? 13 രൂപയ്ക്ക് കൊടുക്കാം. അതിനൊന്നും നമുക്ക് ലോൺ ഒന്നും ചെയ്യാൻ പറ്റൂലായിരിക്കും അല്ലേ? ചെറിയ എമൗണ്ട് ഒക്കെ ചെറിയ എമൗണ്ട് ഒക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റിസ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കൊടുക്കാം അല്ലേ? ഇക്ക ഇവിടുന്ന് കൊടുക്കുന്ന മാത്രമല്ല, ഇപ്പോ വണ്ടി വിൽക്കാനുള്ളവർക്കൊക്കെ ഇക്കനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് മാക്സിമം റേറ്റ് അവിടെ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ ലോൺ ഉള്ള വണ്ടികളാണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ബാക്കി വരുന്ന ബാലൻസ് പാർട്ടിക്ക് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ വരുന്ന കസ്റ്റമറൊക്കെ ഈ കണ്ണൂര്, കാസർഗോഡ്, മലപ്പുറം ഏരിയ എന്നൊക്കെ ഇവിടെ ഇപ്പൊ കസ്റ്റമർ വരുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ കൊറേ പേര് വരുന്നല്ലേ. അവർക്കൊക്കെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? പരമാവധി റേറ്റ് കുറച്ച് കൊടുക്കാം അല്ലേ. ഇപ്പൊ ചെയ്യുന്ന ഫിനാൻസ് ഏതാ ചെയ്യുന്നത്? എല്ലാത്തിന്റെയും പലിശയുടെ ഇൻട്രസ്റ്റ് നിരക്ക് ഏകദേശം 13% വരുന്നുണ്ടല്ലേ. പെട്ടെന്ന് നമ്മൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത്ര ഇൻട്രസ്റ്റ് കൊടുക്കാൻ മതി അല്ലേ. ഈ ലോണിന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായിട്ട് വരിക? നമുക്ക് വരുന്നത് ആധാർ, ഫോട്ടോ, നികുതി ഷീറ്റ്, പാസ്ബുക്ക്. ഇപ്പൊ സിവിലില് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും? ഒറ്റ ദിവസം വണ്ടി കൊടുക്കാം. വണ്ടി കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഉള്ള വണ്ടികളുടെ ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് പറയണേ. 2013 മോഡൽ സി ബി ആർ 150 ആണ്. 27,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 2013 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റീടെസ്റ്റ് ചെയ്യേണ്ടി വരിക 2028. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജിന് മുകളിൽ പറയാം. കേലാമ്പത്തേടെ തലശ്ശേരിയ ശേഷം വണ്ടിയാണ്. 63,000 ഈ ഒരു സി ബി ആറിന് ചോദിക്കുന്ന വില. 2020 ഡിസംബർ രജിസ്ട്രേഷൻ ആർ സി 200 സിംഗിൾ ഓണർ വണ്ടിയാണ്. 31,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 200,000 രൂപയാണ് ഈ ഒരു ആർ സി 200 ചോദിക്കുന്ന വില. ലോൺ ആവശ്യമായിട്ടുണ്ടെങ്കിൽ 130,000 രൂപ വരെ നമുക്ക് ചെയ്യാൻ സാധിക്കും. രണ്ട് പുതിയ ടയറാണ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ഒക്കെ ആണെങ്കിലും നമുക്കൊരു ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. ഈ ഒരു ആർ സി 200 മോഡൽ വരിക 2020 ആണ്. 2020 എന്ന സെപ്റ്റംബറാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്.
13,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 190,000 ഈ ഒരു RC 200 ചോദിക്കുന്നവരെ. ഏകദേശം 130 നമുക്കിതിനും ലോണ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു RC 200 മോഡൽ വരിക 2020 2020 ഫെബ്രുവരിയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. 15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 190,000 ഇതിനും ചോദിക്കുന്ന വില. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബൈക്കുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത് ഉൾക്കൊള്ളിച്ച് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. 2019 ലാസ്റ്റ് RC 200 14,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. 185,000 ചോദിക്കുന്ന വില. 125,000 വരെ നമുക്കിതിനും ലോണൊക്കെ ചെയ്യാൻ സാധിക്കും. RC 200 ഒക്കെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 2018 ലാസ്റ്റ് Duke 200 28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 145,000 ചോദിക്കുന്ന വില. 80,000 രൂപയുടെ മുകളിൽ നമുക്ക് ഇനി ലോണ് ചെയ്യാൻ സാധിക്കും. KL 11 ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ഒക്കെ ആണെങ്കിലും നമുക്കൊരു ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. പറയത്തക്ക വലിയ സ്ക്രാച്ചൊന്നുമില്ല, നല്ല നീറ്റാണ്. ഈ ഒരു Duke 200 മോഡൽ വരിക 2016 2016 ലാസ്റ്റാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 105,000 ചോദിക്കുന്ന വില. 60,000 രൂപയൊക്കെ നമുക്ക് ഇതിനും ലോണൊക്കെ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഡൊമിനാറിൻ്റെ മോഡൽ വരിക 2019 22,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 138,000 ചോദിക്കുന്ന വില. 2019 ആയതുകൊണ്ട് തന്നെ ഏകദേശം 80,000 രൂപയൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും. 2020 രജിസ്ട്രേഷൻ Xpulse 200 19,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഷോറൂം കണ്ടീഷൻ തന്നെ നമുക്ക് പറയാം. KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. 100,000 രൂപയാണ് ചോദിക്കുന്നത്. ഏകദേശം 60,000 രൂപയൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും. 2019 Xpulse 200 21,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 100,000 രൂപയാണ് ഇതിനും ചോദിക്കുന്ന വില. ഈ പ്രൈസൊക്കെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഈ ഷോപ്പിൽ തന്നെ മീഡിയം പ്രൈസിലുള്ള ബൈക്കുകളുടെയൊക്കെ വീഡിയോസ് അടുത്ത പാർട്ടായിട്ട് വരുന്നതാണ്. 2019 ഹിമാലയൻ 24,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 165,000 ചോദിക്കുന്ന വില. 100,000 രൂപയുടെ മുകളിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. ഇരിട്ടിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും നമുക്കൊരു ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. പറയത്തക്ക വലിയ സ്ക്രാച്ചൊന്നുമില്ല. നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത വാഹനങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഈ ഒരു Classic 350 മോഡൽ വരിക 2018 29,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. തലശ്ശേരിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും പറയത്തക്ക സ്ക്രാച്ചൊന്നുമില്ല, നല്ല നീറ്റാണ് കാണാൻ. 110,000 ചോദിക്കുന്ന. 50,000 രൂപയുടെ മുകളിൽ നമുക്ക് ലോണ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു 350 മോഡൽ വരിക 2018 24,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 105,000 ചോദിക്കുന്ന വില. 60,000 രൂപയുടെ മുകളിൽ നമുക്ക് ഇതിനും ഫിനാൻസ് ഒക്കെ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അയച്ചു തരിക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. 2017 Classic 350 27,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 100,000 രൂപയാണ് ചോദിക്കുന്ന വില. 60,000 രൂപയുടെ മുകളിൽ നമുക്കിതിനും ലോണൊക്കെ ചെയ്യാൻ സാധിക്കും. 2019 350 സ്റ്റാൻഡേർഡാണ്. 17,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 113,000 ചോദിക്കുന്ന വില. 60,000 രൂപയുടെ മുകളിൽ നമുക്കിതിനും ലോണൊക്കെ ചെയ്യാൻ സാധിക്കും. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും സ്ക്രാച്ചൊന്നുമില്ല, ഷോറൂം കണ്ടീഷൻ തന്നെയാണ്. നമുക്ക് ധൈര്യത്തോടെ എടുക്കാൻ സാധിക്കും. 113,000 നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസാണ്. 2013 Pulsar 150 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 24,000 ചോദിക്കുന്ന വില. 2013 ആയതുകൊണ്ട് നമുക്ക് ലോണൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും പറയത്തക്ക വലിയ സ്ക്രാച്ചൊന്നുമില്ല, സിംഗിൾ ഓണർ വണ്ടിയാണ്. 24,000 വില.